കാട്ടാക്കടയുടെ കിരീടത്തിൽ മറ്റൊരു പൊന്തൂവൽ. നെയ്യാർ ഡാമിന്റെ ഏരിയൽ വ്യൂ കാണാൻ എല്ലാവരും തയ്യാറല്ലേ? കണ്ടേക്കാം. ഹലോ വ്യൂവേഴ്സ്, കേസേക്ലിപ്പിഴിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര വളരെ പ്രകൃതിയാൽ അനുഗ്രഹീതമായ ഒരു സ്ഥലത്തോട്ടാണ്. യാത്ര തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിയമപരമായ മുന്നറിയിപ്പ് അറിയിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഹെൽമെറ്റ് വെച്ച് മാത്രം സൈക്കിൾ ഓടിക്കുക. ഇന്ന് ഹെൽമെറ്റിൻ്റെ പ്രാധാന്യം വളരെ ഏറെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ആദ്യം ഒന്ന് കാണിക്കാം. വികസനങ്ങളുടെ കഥ ഒരുപാട് പറയുവാനുള്ള നമ്മുടെ സ്വന്തം കാട്ടാക്കട. പണ്ടാരോ പറഞ്ഞതുപോലെ ഈ കാട്ടാക്കടയെ ഞങ്ങൾ സൈക്ലിസ്റ്റ് അങ്ങ് എടുക്കുകയാണ്. കാരണം ഒരു രക്ഷയില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളാണ് നമുക്ക് കാട്ടാക്കട കാണിച്ചു തരാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കാളിപ്പാറ എന്നാണ്. ഒരു അമ്പലമുണ്ട്, ഒരു പാറയാണ്, ഒരു മലയാണ്. ഇതിൻ്റെ മുകളിൽ വരെ സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ എങ്ങനെയെങ്കിലും നമ്മളറിയാലോ, നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തും. ബാക്കി വിശേഷം മുകളിൽ ചെന്നിട്ട് കൂടെ പിടിച്ചോളൂ. സ്ഥലം നമ്മൾ കാട്ടാക്കട നിന്ന് നെയ്യാർഡാം പോകുന്ന അതേ റൂട്ട് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇടത്തോട്ടാണ് തിരിഞ്ഞാണ് നമ്മൾ നെയ്യാർഡാമിൽ പോകുന്നത്. എങ്കിൽ ഇത് നേരെ തന്നെ പോവുക, ഗൂഗിൾ മാപ്പിൽ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. പന്ത എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ അന്വേഷിച്ചപ്പോൾ ആ സ്ഥലത്തിന് കാളിപ്പാറ എന്ന് തന്നെ പറയുക. അപ്പോൾ ഒരു ആർച്ചും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഒരു ക്ലൈംബ് തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ കുറേ ചവിട്ടിക്കയറ്റം ശ്രമിച്ചു, പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ട് പിന്നെ തള്ളിക്കയറ്റിയാണ് മുകളിൽ വരെ സൈക്കിൾ എത്തിച്ചത്. ഗൈസ്, അപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞു. ഒരു രക്ഷയില്ല കേട്ടോ. വിചാരിച്ച പോലെ അത്ര കടുത്തില്ല, പാറയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു, ഇതിൻ്റെ ബേസ് വരെ മാത്രമേ സൈക്കിളിൽ വരാൻ പറ്റൂ. ഈ കിടക്കുന്ന കിടപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇനി ഇത് നടന്നു കയറാം എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെയുള്ള റൈഡ് വളരെ രസകരമായിരുന്നു. കുറച്ച് ഇങ്ങോട്ട് ടുവേർഡ്സ് അടുക്കുമ്പോൾ മാത്രമേ റോഡ്സ് മോശമായിട്ടുള്ളൂ, ബാക്കി എല്ലാം കൊണ്ടും നല്ല റൈഡാണ്. അപ്പോൾ നമുക്ക് ഈ പടി ഈ കൈവരിയെ കണ്ടല്ലോ, ചവിട്ടി കയറിയാലോ, കൂടെ പിടിച്ചോളൂ. ഇത് നടന്നു കയറാൻ നല്ലൊരു ഇൻസെൻറ്റീവ് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ കുറച്ച് നടന്നു കയറുമ്പോൾ തന്നെ നമ്മൾ പ്രകൃതിയെ ആസ്വദിച്ച് തുടങ്ങും, നല്ല സീനറീസ് കണ്ടു തുടങ്ങും. പിന്നെ ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുമെന്ന് മോഹൻലാൽ പറഞ്ഞതുപോലെ, ഉയരം കൂടുന്തോറും നമുക്ക് കിട്ടുന്ന കാഴ്ച നന്നായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കണ്ട കാഴ്ച. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ഡാം അത്ര ക്ലിയർ അല്ല, പക്ഷേ നമ്മൾ മേളിലോട്ട് പോകും തോറും നമുക്ക് അമ്പലം കാണാം. എന്നതിലുപരി ഏറ്റവും മുകളിൽ നിന്നാണ് നെയ്യാർ ഡാമിൻ്റെ ആ ക്യാച്ച്മെൻ്റ് എല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയുവാനുള്ളത്, ഇതൊരു ട്രക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ഈ സ്ഥലത്ത് പോകുമ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് കയറേണ്ട ഒരു സ്ഥലമാണ്. കാരണം അത് പ്രോപ്പർ പടികളല്ല, വെറുതെ ഒരു പാറയെ ചെറുതായിട്ട് ചെത്തി വച്ചിരിക്കുകയാണ്. നിങ്ങൾ കാല് ചരിച്ച് വെച്ച് കയറിയില്ലെങ്കിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ചിറങ്ങുക, കാരണം ഈ പടിയിൽ മഴയെങ്ങാനും പെയ്തിട്ടുണ്ട് എങ്കിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊരു സൈക്ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സത്യം പറഞ്ഞ ഒരു ട്രക്കിംഗ് എക്സസൈസ് തന്നെയാണ്. അപ്പോൾ എന്തിനൊരു സൈക്ലിസ്റ്റ് ട്രക്കിംഗ് ചെയ്യണമെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഇതൊരു ക്രോസ് ട്രെയിനിങ് ആണ്. കാരണം നമ്മൾ സൈക്ലിംഗ് ചെയ്യുമ്പോൾ ആകെ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് മാത്രമാണ് വർക്കാവുന്നത്. പക്ഷേ ഇങ്ങനൊരു ട്രക്കിങ്ങോ റണ്ണിങ്ങോ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് മസിൽസ് വർക്കാവുകയും അതൊരു ക്രോസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാവുകയും ഓവറോൾ ഫിറ്റ്നസ്സും സ്ട്രെങ്ത്തും കൂടുകയും ചെയ്യും. അപ്പോൾ ഇത് ഏതാണ്ട് നമ്മളങ്ങ് മുകളിൽ എത്തിക്കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദൂരം മാത്രം. ഈ കമ്പിയിലൂടെ നമ്മൾ മേളിലെത്തുമ്പോൾ നമ്മൾ കാളിപ്പാറയുടെ മുകളിൽ എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിപ്പോൾ തന്നെ നമ്മൾ എത്തുകയും ചെയ്യും. അവിടെ നിന്നാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും, പ്ലസ് അമ്പലം കാണാം. അപ്പോൾ ദേ പിടിച്ചോളൂ, നമ്മൾ സ്ഥലം എത്തിക്കഴിഞ്ഞു. ആ കൽപ്പടികൾ കാണുന്നത് ആ കൽവിളക്ക് കാണുന്ന അമ്പലത്തിൻ്റെയാണ്. ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ലോകാംബിക ക്ഷേത്രം. സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ എന്നാണല്ലോ, ഒരു വളരെ കുഞ്ഞമ്പലമാണ്. പക്ഷേ അതിരിക്കുന്ന പ്രകൃതി, ആ ലാൻഡ്സ്കേപ്പിന് നമ്മൾ മാർക്ക് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇത് അമ്പലവും നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു. ഗൈസ്, ഇത്രയും വർഷം തിരുവനന്തപുരത്തുണ്ടായിട്ടും ഇത്രയും വർഷം നെയ്യാർ ഡാം കണ്ടിട്ടും നെയ്യാർ ഡാം ഒരു അതിശയമായിട്ട് തോന്നുന്നത് ഇന്ന് ഇവിടെ കാളിപ്പാറയുടെ പുറത്ത് വന്ന നെയ്യാർ ഡാം മുഴുവനായിട്ട് കാണുമ്പോഴാണ് എനിക്ക് വയ്യ. നെയ്യാർ ഡാം കാണണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണണം. ഗൈസ്, നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഓ മാൻ, സോ ബ്യൂട്ടിഫുൾ. ഗൈസ്, ഇത്രയും പറഞ്ഞ് ഞാൻ ഇതുകൂടെ പറഞ്ഞു കൊടുക്കട്ടെ. ഈ സ്ഥലത്തിൻ്റെ ഭംഗിയുടെ ഒരു അംശം പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്യാമറയിലൂടെ ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ രാവിലെ കണ്ട സ്ഥലവും ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന സ്ഥലവും തമ്മിലുള്ള ഡിഫറൻസ് ഭീകരമാണ്. പക്ഷേ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സ്ഥലം കണ്ടിരിക്കുക തന്നെ വേണം. അത്ര ബ്യൂട്ടിഫുള്ളാണ്. പ്ലസ് നിങ്ങൾക്ക് ഒരു അമ്പലം ഇവിടെയുണ്ട്. അപ്പോൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്കുള്ള സംഗതിയുണ്ട്. പ്ലസ് ഈ നെയ്യാർ ഡാം മാരിറ്റ്സ് ക്യാച്ച്മെൻ്റ് ഏരിയൽ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ കാണാതെ പോവുകയേ ചെയ്യരുത്. വെറും സിറ്റിയിൽ നിന്ന് 30 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടവരോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.